നമസ്കാരം. തിരുവനന്തപുരത്ത് അഴുക്കുചാൽ വൃത്തിയാക്കാൻ ഇറങ്ങിയ പരമദരിദ്രനായ ഒരു മനുഷ്യൻ ആ അഴുക്കിനിടയിൽ കുടുങ്ങി മരിച്ചുപോയി. കേരളത്തിൽ എന്തു മാറ്റമാണ് ഈ മരണം ഉണ്ടാക്കിയത് എന്ന് നോക്കണം. മരിച്ചയാളുടെ കുടുംബത്തിന് സഹായധനം, വീട് എന്നിങ്ങനെ പതിവ് പരിപാടികൾ. പിന്നീട് ഒരാഴ്ച കാലത്തേക്ക് ചവറ് തടയൽ, ലോറികൾ പരിശോധിക്കൽ, മന്ത്രിയുടെ ചർച്ച, കോർപ്പറേഷന്റെ ചർച്ച, മുഖ്യമന്ത്രിയുടെ യോഗം. അതിനപ്പുറം എന്ത് കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്? മന്ത്രി ചർച്ച നടത്തണം, അല്ലെങ്കിൽ കോർപ്പറേഷന്റെ മേയർ തന്നെ നേരിട്ട് ഇറങ്ങണം, മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച വിളിക്കണം. അതില്ല എങ്കിൽ പ്രവർത്തിക്കാത്ത ഒരു ഉദ്യോഗസ്ഥ സംവിധാനമാണോ നമ്മുടെ സംവിധാനം? നാട്ടിലെ കാര്യങ്ങൾ നടക്കുന്നതിന് ഒരു സംവിധാനം വേണം എന്ന് നാം പറയും. ആ സംവിധാനം നന്നായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ ജോലി. ഇത്തരം അത്യാഹിതങ്ങൾ നടക്കുമ്പോൾ അതിന് ഒരു ഉത്തരവാദി ഉണ്ടാകണം. എ ആണ് എന്ന് ബിയും ബി ആണ് എന്ന് എയും പറഞ്ഞതുകൊണ്ട് ആ ഉത്തരവാദിത്തം ആർക്കും ഇല്ലാതാകുന്നില്ല, ആരുടെ മേലും പതിക്കുന്നുമില്ല. ചാലക്കമ്പോളത്തിൽ 500 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സേഫ്റ്റി ബെൽറ്റ് പോലും നൽകാതെ ഒരു പരമദരിദ്രനായ മനുഷ്യനെ ചവറുവാരാൻ ഇറക്കിയ ഒരു കരാറുകാരനുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ ആ ജോലി നടക്കരുത് എന്ന് ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. ഇതിനെല്ലാം കാര്യക്ഷമമായ മേലധികാരികളുണ്ട്. ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു മരണം അവസാനിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ എല്ലാം ഇങ്ങനെയാണോ? ഇപ്പോഴത്തെ വാർത്തകൾ നോക്കൂ. ചവറുകൾ എറിയുന്നവരെ പിടികൂടാൻ സ്ക്വാഡ്, ലോറി തടഞ്ഞ് പരിശോധന, തോടരികിൽ കാവൽ നിർത്താൻ നഗരസഭ, മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം, ആകെ ജഗ പുകയാണ്. പരമദരിദ്രനായ ഒരാൾ ജീവിത മാർഗത്തിനായി ഈ അണ്ടകടാഹത്തിലെ അഴുക്ക് അത്രയും വാരാൻ അഴുക്കുചാലിൽ ഇറങ്ങി ആ അഴുക്കിൽ മുങ്ങി മരിച്ച് 3 ദിവസം അതേ അഴുക്കുചാലിൽ തട്ടിയും തടഞ്ഞും കിടന്ന് ചവറുകൂനക്കിടയിൽ നിന്ന് ജീർണിച്ച ശരീരമായി പുറത്തെടുക്കപ്പെട്ടു. മനസ്സാക്ഷി നടുങ്ങി എന്ന് എല്ലാവരും പറയുന്നു. ആരുടെ മനസ്സാക്ഷി? തൊട്ടു പിന്നാലെ റെയിൽവേ യോഗം, കോർപ്പറേഷൻ യോഗം, തദ്ദേശഭരണ യോഗം, മുഖ്യമന്ത്രിയുടെ യോഗം. എന്നിട്ടോ? ഉത്തരവാദി റെയിൽവേ ആണെന്ന് കോർപ്പറേഷൻ, കോർപ്പറേഷനാണ് എന്ന് റെയിൽവേ. 10 ലക്ഷം രൂപ വീട്ടുകാർക്ക് കൊടുത്തേക്കാം എന്ന് സർക്കാർ. നമ്മുടെ വ്യവസ്ഥിതി കൊലപ്പെടുത്തിയ മനുഷ്യന്റെ ജീവന് വില 10 ലക്ഷം രൂപ. വാദിച്ചും തർക്കിച്ചും വില ഉയർത്താൻ രാഷ്ട്രീയക്കാരില്ല, ആക്ഷൻ കൗൺസിലുമില്ല. ജോയ് അതീവ ദരിദ്രനായിരുന്നു. വീട്ടിൽ അമ്മ മാത്രം, വീടെന്നാൽ തകരഷെഡ്. ജോയ് മരിച്ചാലെന്താ, വീട്ടുകാർക്ക് സഹായധനം കൊടുത്തില്ലേ എന്നതാണ് നമ്മുടെ ഭാവം. എത്ര അഴുക്കു വാരിയാലും ജോയ് എന്ന ആ മനുഷ്യന് 10 ലക്ഷം ഉണ്ടാക്കാനാകുമായിരുന്നോ? കിട്ടിയതും വാങ്ങി വീട്ടുകാർ മിണ്ടാതിരിക്കട്ടെ എന്ന തോന്നലാണ് നമ്മിൽ ഭൂരിപക്ഷത്തിനും. ജോയ് മരിച്ചു. എന്നിട്ടോ? എന്നിട്ടെന്താ? ആദ്യം പറഞ്ഞതുപോലെ രോഷം, ഞെട്ടൽ, ചർച്ച, പഴിചാരൽ, എല്ലാം പഴയപടി. വീട്ടിലെ ചവറെല്ലാം പ്ലാസ്റ്റിക് കവറിലാക്കി നമ്മൾ പുറത്തിറങ്ങും. വഴിയിൽ തിക്കും പൊക്കും നോക്കി ഒറ്റയേറ്. തോട്ടിലാവാം, റോഡരികിലാവാം, അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. നാട്ടിലാകെ പകർച്ചവ്യാധികൾ പടരുന്നുണ്ട്, വെള്ളം മലിനമാകുന്നുണ്ട്, പട്ടിശല്യം കൂടുതലാണ്. എന്തു ചെയ്യും? 2-3 പേരെ പട്ടികടിച്ചു എന്ന വാർത്ത വരണം. എന്നാൽ തദ്ദേശഭരണ മന്ത്രി ഉടനെ ഒരു യോഗം വിളിക്കും, പ്രഖ്യാപനം നടത്തും, പട്ടികളെ ഷെൽട്ടറിലാക്കും, വന്ധീകരിക്കും, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇനി കുറെ അധികം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു എന്ന് വാർത്ത വന്നാൽ ഊഴം ആരോഗ്യമന്ത്രിയുടേതാണ്. നല്ല ചികിത്സ നൽകാൻ ആശുപത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉടനെ പരിശോധന നടത്തും, നടപടിയെടുക്കും എന്നിങ്ങനെ. ചവറു വാരാനിറങ്ങി ചവറിൽ മുങ്ങി മരിച്ചാൽ തദ്ദേശഭരണമന്ത്രി ചവറു നീക്കലിനായി ഒരു യോഗം വിളിക്കും. ഇതിനപ്പുറം എന്താണ് കേരളത്തിൽ സമഗ്രമായ ഒരു സമീപനം ഇത്തരം കാര്യങ്ങളിൽ ഇതുവരെ ഇല്ലാത്തത്? തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടി മേയറായിരുന്ന കാലത്ത് റോഡരികിൽ പെട്ടികൾ വച്ചിരുന്നു ചവർ നിക്ഷേപിക്കാൻ. പക്ഷേ ആ പെട്ടികളിലെ ചവർ നീക്കം ചെയ്യാതെ അടിഞ്ഞുകൂടി
പിന്നീട് അതുപോലും ഇല്ലാത്ത അവസ്ഥയായി. അഴുക്കുവെള്ളം ഒലിച്ചിറങ്ങാത്ത, ദുർഗന്ധമില്ലാത്ത എന്ന് വിഭാവനം ചെയ്ത വിളപ്പിൽശാല ചവർ പ്ലാന്റ് ലക്ഷ്യം കാണാതെ ഒടുങ്ങി. തോമസ് ഐസക് മന്ത്രിയായ കാലത്ത് ഉറവിട സംസ്കരണം എന്നതായി നാട്ടിലെ മുദ്രാവാക്യം. ഇപ്പോൾ അത് ഹരിതകർമ്മസേന എന്നാണ്. എല്ലായിടത്തും ഈ സേന മാലിന്യം എടുക്കുന്നുണ്ടോ? എടുക്കുന്നത് എന്താണ് ചെയ്യുന്നത്? സുസ്ഥിര നഗരവികസന പദ്ധതി എന്നൊന്ന് കേരളത്തിനുണ്ട്. ഈ ചവറു സംസ്കരണ ആരോഗ്യ പരിപാലന കാര്യത്തിൽ എന്താണ് അവർ ചെയ്യുന്നത്? അധികാര പരിധിയിലെ ഓടകളും തോടുകളും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ട നഗരസഭ KSRTC ബസ്സിനെ പിടിക്കാനുള്ള ഓട്ടത്തിലാണോ? ഇനി നമ്മളോ? നമ്മളെന്താണ് ചെയ്യുന്നത്? മാലിന്യ സംസ്കരണത്തിന് സ്വന്തമായി ഓരോരുത്തരും പറ്റാവുന്നത് ചെയ്യുന്നുണ്ടോ? സ്വന്തം വീട്ടിലെ മാലിന്യമെടുത്ത് അന്യന്റെ പറമ്പിൽ എറിയുന്നതൊഴിച്ചാൽ മാലിന്യം കുമിഞ്ഞ് പകർച്ചവ്യാധികൾ പടരും എന്ന് അറിയാത്ത സംവിധാനമാണോ നമ്മുടേത്? ശുചീകരണം, ബോധവൽക്കരണം, നടപടികൾ ഇതൊന്നും ഒരു കൃത്യം സംവിധാനത്തിന്റെ ഭാഗമായി നടപ്പാകാത്ത ഉദ്യോഗസ്ഥ ഭരണ രീതിയാണോ നാം പിന്തുടരുന്നത്? മഴക്കാലമാണ്, ഓണത്തിരക്ക് വരും, വേനൽ വരും എന്നിങ്ങനെ ഓരോന്നിനെക്കുറിച്ചും നമുക്ക് നേരത്തെ തന്നെ അറിയാം. അതനുസരിച്ച് നേരത്തെ ആസൂത്രണം നടത്താൻ, അത് നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റാത്ത ഭരണവർഗവും ഉദ്യോഗസ്ഥ വർഗവും പരസ്പരം പഴിചാരി പഴിചാരി യോഗവും ചർച്ചയും നടത്തി കാലം കഴിച്ച് രക്ഷപ്പെടും. വേലി തന്നെ വിളവ് തിന്നാൽ നമ്മൾ സാധാരണ ജനങ്ങൾ എന്തു ചെയ്യാൻ? ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരാൾ ചികിത്സയ്ക്ക് വരുന്നു. ചില പരിശോധനകൾക്കായി മുകളിലത്തെ നിലയിലേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറുന്നു. ലിഫ്റ്റ് കേടാവുന്നു. 42 മണിക്കൂറിലേറെ ആ ലിഫ്റ്റിൽ ഒരാളും അറിയാതെ കുടുങ്ങിപ്പോകുന്നു. പിന്നീട് എപ്പോഴോ ആരോ വന്ന് അങ്ങേരെ രക്ഷിക്കുന്നു, പുറത്തിറക്കുന്നു. ആ ആൾ പ്രാദേശികമായ ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ടും മാത്രം, ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടും മാത്രം ആ മനുഷ്യൻ സർക്കാരിനെയോ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയോ ആരോഗ്യവകുപ്പിനെയോ തള്ളിപ്പറയുന്നില്ല. പക്ഷേ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ആ അനുഭവം ഉണ്ടായത് എങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമോ എന്നു പോലും ഉറപ്പില്ല. ഒരുപക്ഷെ രവീന്ദ്രൻ എന്ന ഈ മനുഷ്യന്റെ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമാകാം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. സാധാരണ മനുഷ്യർക്ക് ഇത്തരം എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ എന്തുകൊണ്ടാണ് വിശ്വാസം ഇല്ലാതെ വരുന്നത് എന്ന് ഈ അനുഭവങ്ങളാണ് കാണിച്ചു തരുന്നത്. ഇതിനൊക്കെ ഉത്തരവാദി ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ മാത്രമാകുമ്പോഴാണ് നാം നമ്മുടെ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ സംശയിക്കുന്നത്. തീക്കട്ടയിൽ ഉറുമ്പരിക്കുകയാണോ എന്ന് നമുക്ക് ആശ്ചര്യപ്പെടാം. BJPയിൽ ഉത്തർപ്രദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അങ്ങനെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി അകത്തുനിന്നു തന്നെ ഒരുപാട് പരാതികൾ വരുന്നു. പലരും പരസ്യമായി പറയുന്നു. ഒരു മന്ത്രി രാജിവെക്കുന്നു, ഉപമുഖ്യമന്ത്രി ദേശീയ അധ്യക്ഷനെ കാണുന്നു, സംസ്ഥാന അധ്യക്ഷൻ ദേശീയ അധ്യക്ഷനെ കാണുന്നു. എല്ലായിടത്തും മുറുമുറുപ്പ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അത്ര ഇഷ്ടം പോരാ എന്നതാണ് അകത്തളങ്ങളിലെ സംസാരം. അതുകൊണ്ടുതന്നെ യോഗി ആദിത്യനാഥിനെതിരെയുള്ള എല്ലാ നീക്കങ്ങൾക്കും ഏതോ ചില കോണുകളിൽ നിന്ന് പിന്തുണ കിട്ടുന്നു എന്ന സംസാരവും ശക്തമാണ്. യോഗിയെ മാറ്റുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ മോദി അനുകൂല മാധ്യമങ്ങളിൽ വരുന്നത് ഒരു ഉദാഹരണമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പത്തിൽ യോഗിയെ അങ്ങ് പറിച്ചു കളയാനാകില്ല എന്നതാണ് BJP നേരിടുന്ന പ്രതിസന്ധി. യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് ആരാണ് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിക്ക് ശേഷം ഇപ്പോൾ BJPയിൽ ഏറ്റവും ഉയർന്ന പ്രതിച്ഛായയുള്ള, എന്ന് വെച്ചാൽ BJP പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അധികം ജനപ്രീതിയുള്ള BJP നേതാവാണ് യോഗി ആദിത്യനാഥ്. ആദിത്യനാഥിൻ്റെ ജനപ്രീതി തന്നെയാണ് ആദിത്യനാഥിന് വിനയാകുന്നത്.
ഏറെക്കാലത്തിന് ശേഷമാണ് ബി ജെ പിയിലെ ഭിന്നത ഇത്രയേറെക്കാലം നീണ്ടു നിൽക്കുന്നത്. പരാജയത്തോളം എത്തിയ വിജയം സംഭവിച്ചതോടെ ബി ജെ പിയിലുണ്ടായ അസ്വസ്ഥതകളാണ് പലയിടത്തായി പല രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. ഏറെക്കാലമായി പറഞ്ഞുകേട്ട ഉത്തർപ്രദേശിലെ ഭിന്നതയാണ് ഇപ്പോൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. 400 സീറ്റ് ലക്ഷ്യമിട്ട ബി ജെ പി നേതൃത്വം അതാണ് ലക്ഷ്യം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഭരണം ഉറപ്പാക്കുക എന്ന കേവല ലക്ഷ്യം നിറവേറ്റാനാണ്. യു പിയിലെ പ്രശ്നങ്ങൾ തിരിച്ചടിച്ചേക്കാം എന്ന ധാരണയുണ്ടായിരുന്നതിനാൽ പ്രവർത്തകരെ ഉത്സാഹഭരിതരാക്കാൻ ആത്മവിശ്വാസം നൽകാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു അത്. യു പിയിൽ യോഗിയെ മെരുക്കുന്ന നീക്കം ഇപ്പോഴല്ല തുടങ്ങിയത്. 7 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന യോഗി ആദിത്യനാഥിന് സ്വന്തം ഡി ജി പിയെയും ചീഫ് സെക്രട്ടറിയെയും പോലും നിയമിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. എന്നിട്ടും 2022 തുടർഭരണം നേടിയ ആദിത്യനാഥ് കരുത്തുകാട്ടി. യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. പക്ഷേ മന്ത്രിസഭയിൽ മുഖ്യന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി കേശവ് പ്രസാദ് മൌര്യയും ഓംപ്രകാശ് രാജ്പറും ദാരാസിംഗ് ചൌഹാനുമൊക്കെ എത്തി. വികസന കരാറുകളെല്ലാം യു പിക്ക് പുറത്തുള്ളവർ നേടുന്നു എന്ന ആക്ഷേപം വേറെ. യു പിയിലെ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രിയല്ല എടുക്കുന്നത്, കേന്ദ്രത്തിൽ പിടിപാടുള്ള ഉദ്യോഗസ്ഥരാണ്, അവർ ഒരു സമാന്തര ഭരണം നടത്തുകയാണ് എന്ന ആക്ഷേപവുമുണ്ട്. മൊത്തത്തിൽ മോദി ഷാ ടീം ആദിത്യനാഥിനെ മെരുക്കുകയാണ് എന്ന് പൊതുവിൽ ധാരണ വന്നു. രണ്ടായിരത്തി ലോക്സഭാ പ്രചാരണത്തിൽ ഉത്തർപ്രദേശിൽ നിറഞ്ഞ പോസ്റ്ററുകളിൽ മോദിയുടെ മാത്രം മുഖമായിരുന്നു. ആദിത്യനാഥ് ഒഴിവാക്കപ്പെട്ടു എന്ന് പ്രതിപക്ഷം വോട്ടർമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി ആപസ് ലോകോപ ലാഷ്ടാചാര ചല രാ ജിസ് പ്രദേശ മുഖ്യമന്ത്രി ഖുദ് സ്വീകാർ കി ദലാലി ഹോ രീ ഹോ അഖബാരോ മേ ബാ ബാ ലിഖാ ഹോ കി ദലാലി ഹോ രീ ഹോ ജനത ജാനത്തി ഹോ കി ദലാലി ഹോ രീ ഹൈ. യോഗി ആദിത്യനാഥിന്റെ ജനപ്രീതി ഇടിഞ്ഞിട്ടില്ല. ബി ജെ പിയിൽ നിന്ന് വോട്ടർമാർ അകന്നുപോയതായി കണക്കാക്കുന്നുമില്ല. പക്ഷേ മോദിയുടെ മൂന്നാം ഭരണം എന്ന ചാർ സൗപ്പാർ എന്ന മുദ്രാവാക്യത്തെ അവർ അനുകൂലിച്ചില്ല എന്നും അതിൻ്റെ ഒരു പ്രധാന കാരണം യോഗിയെ ഞെരുക്കുന്നതാണ് എന്നും പടിഞ്ഞാറൻ യു പിയിലെ പോളിംഗിനു ശേഷം വിലയിരുത്തലുണ്ടായി. ഇതിനാക്കം കൂട്ടിയത് ജാമ്യത്തിലിറങ്ങി പ്രചാരണത്തിനെത്തിയ അരവിന്ദ് കെജ്രിവാളാണ്. उस नियम के आधार पे आडवाणी जी को रिटायर किया गया, मुरली मनोहर जोशी जी को रिटायर किया गया, सुमित्रा महाजन जी को रिटायर किया गया, यशवंत सिन्हा जी को रिटायर किया गया. तो कल जब मैंने कहा कि उस नियम के हिसाब से 17 सितंबर 2025 यानी कि अगले साल प्रधानमंत्री जी जब 75 साल के हो जाएंगे तो वो भी रिटायर हो जाएंगे. लेकिन प्रधानमंत्री जी तो रिटायर होंगे, वो ऐसा मेरी गुजारिश ये है कि प्रधानमंत्री जी ये बता दें कि उनका सक्सेसर कौन होगा, नहीं तो आपस में मारकाट मचेगी उनके अंदर. और अब जब मैंने जनता से पूछा, सारी जनता बोली योगी जी का अगला नंबर है. तो कल इनकी पार्टी के सारे नेताओं ने मोदी जी के लिए तो कहा कि मोदी जी पे 75 साल वाला लागू नहीं होगा, लेकिन एक भी नेता ने ये नहीं कहा कि योगी जी को नहीं हटाया जाएगा. तो एक तो ये पक्की हो गई पिछले 24 घंटे में बात कि अगले 2 महीने के अंदर योगी जी को उत्तर प्रदेश के सीएम से हटाया जा रहा है. इस देश के बच्चे बच्चे की जुबान पे ये था कि योगी जी को अगले 2 महीने में चुनाव जीतते ये लोग हटाएंगे. तो ये बात तो कल पक्की हो गई कि योगी जी को हटाया जा रहा है. 75 എന്നൊരു പ്രായപരിധി ഉണ്ട് ബിജെപിയിൽ. അധികാരം നേടിയപ്പോൾ അദ്വാനി മുതൽ മുരളി മനോഹർ ജോഷി വരെയുള്ളവരെ അധികാരത്തിൽ നിന്ന് സംഘടനാ പദവികളിൽ നിന്ന് മോദി മാറ്റി നിർത്തിയത് ഈ പ്രായപരിധി തീരുമാനിച്ചുകൊണ്ടാണ്. ഒരു കൊല്ലം കഴിഞ്ഞാൽ നരേന്ദ്രമോദി 75 നരേന്ദ്രമോദി തീരുമാനിച്ച 75 എന്ന പ്രായപരിധി നരേന്ദ്രമോദിക്ക് അന്ന് ബാധകമാകുമോ? ബാധകമാക്കി മാതൃക കാണിച്ചാൽ പിൻഗാമി ആരാകും? ബാധകമാക്കിയില്ല എങ്കിൽ അത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം നല്ലതാവില്ല. അതാണ് മില്യൺ ഡോളർ ചോദ്യം. അമിത്ഷാ ആണ് പിൻഗാമി പരിഗണനയിൽ മുൻനിരയിലുള്ളത്. പക്ഷേ ബി ജെ പി പ്രവർത്തകരും നേതാക്കരുമടക്കം അതിൽ തൃപ്തരാവില്ല എന്നും ആദിത്യനാഥാണ് അവരുടെ മുൻഗണനയിൽ എന്നും ബി ജെ പിയുടെ അകത്തളങ്ങളിൽ അറിയാം. യു പിയിലെ ഭിന്നത എന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം ഘടകമാകുന്നത് അങ്ങനെയാണ്. Thank you.
യോഗി ആദിത്യനാഥിന് എതിരായുള്ള ചില നീക്കങ്ങളാണ് യു പിയിലും ഹരിയാനയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് വോട്ട് ബാങ്കുകൾ ബി ജെ പിക്ക് ഇല്ലാതാക്കിയത് എന്ന് ബി ജെ പിയുടെ നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. അതേസമയം യോഗി ആദിത്യനാഥിനെ ഇങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ എന്ന വിചാരവും അവിടെയുണ്ട്. ഇത് തമ്മിലുള്ള ബാലൻസിംഗ് ആണ് ബി ജെ പി ഇപ്പോൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം. അപ്പോൾ യോഗിയെ മാറ്റുമോ? അതത്ര എളുപ്പമല്ല. ഒറ്റയടിക്ക് പറിച്ചു മാറ്റാതെ പടിപടിയായി മാറ്റുമോ? അതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. മുഖ്യമന്ത്രി യോഗിയാണ് എങ്കിലും അവിടുത്തെ തീരുമാനങ്ങളെല്ലാം യോഗി ആദിത്യനാഥിൻ്റെതുമല്ല. അങ്ങനെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ബി ജെ പിക്ക് ഭരണമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആ ഭരണത്തെ നിയന്ത്രിക്കുന്നത്. അതുതന്നെയാണ് ബി ജെ പിക്ക് അകത്തെ അസ്വസ്ഥതകൾക്ക് കാരണം. അതുതന്നെയാണ് ആർ എസ് എസ് പറയുന്ന മോദി കേന്ദ്രീകൃത രാഷ്ട്രീയം എന്നതിൻ്റെ അപകടവും. മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ല. അവിടെ അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പതുക്കെ ആ സഖ്യം വിട്ടൊഴിയുകയാണ് എന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിനായിരിക്കും അവിടെ വരാൻ പോകുന്ന മേൽക്കൈ എന്നും ഇപ്പോഴേ വിലയിരുത്തുന്നുണ്ട്. 2024 പൊതു തെരഞ്ഞെടുപ്പിലെ വലിയ വീഴ്ച ബി ജെ പിക്ക് ഭരണം കിട്ടിയതിനോടൊപ്പം വലിയ ആശങ്ക തന്നെയാണ് സമ്മാനിക്കുന്നത്. ആദിത്യനാഥും അനുകൂലികളും മാത്രമല്ല സംഘപരിവാരവും അസ്വസ്ഥരാണ്. ആർ എസ് എസിലെ ഒരു വിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും അത് പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാം നരേന്ദ്രമോദി കേന്ദ്രീകൃതമാകുന്നതിലാണ് ആർ എസ് എസിന്റെ എതിർപ്പ്. कोई होते अति मानव सुपरमैन कहते सुपरमैन फिल्में वगैरह निकलती उसमें दिखाते हैं कि अलौकिक शक्तियां जिनके पास होती तो फिर मनुष्य अलौकिक बनना चाहता है सुपरमैन बनना चाहता अति मानव बनना चाहता लेकिन वहां रुकता नहीं उसको लगता है कि देव बनना चाहिए तो देवता बनना चाहता है लेकिन देवता कहते कि हमसे तो भगवान बड़ा है वो भगवान बनना चाहते और भगवान कहता है कि मैं तो विश्वरूप हूं अभी तो आपको एक रूप में दिख रहा हूं लेकिन मेरा जो सारे विश्व में व्याप्त ऐसा बिना आकार का रूप है वो असली मैं. ആർഎസ്എസ് അധ്യക്ഷൻ മോഹൻ ഭാഗവത് ഇതാദ്യമായല്ല ഇത്തരം പരാമർശം നടത്തുന്നത്. ഇപ്പോൾ കണ്ടത് അഞ്ചാമത്തേതോ മറ്റോ ആണ്. മോദി എന്ന പേര് പറഞ്ഞില്ല എങ്കിലും മോഹൻ ഭാഗവത് ലക്ഷ്യമിടുന്നത് മറ്റാരെയുമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകും. കഴിഞ്ഞ മാസം June 4 ഫലപ്രഖ്യാപനം വന്ന് തൊട്ടു പിന്നാലെയാണ് യഥാർത്ഥ നേതാവ് ഈഗോ വെടിഞ്ഞ് പൊതുസേവനം നടത്തുന്നയാളാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നയാളാണ് എന്നെല്ലാം മോഹൻ ഭാഗവത് തുറന്നു പറഞ്ഞത്. പ്രചാരണത്തിലെ കുറവുകളും അന്ന് അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞു. മണിപ്പൂർ കലാപത്തെപ്പറ്റിയും ഭാഗവത് പ്രകടിപ്പിച്ചത് ഭിന്നാഭിപ്രായം. മോഹൻ ഭാഗവത് മാത്രമല്ല, ആർ എസ് എസ് സൈദ്ധാന്തികൻ രത്തൻ ശാർദ അടക്കം ആർ എസ് എസ് അനുകൂല മാസികകളിലെല്ലാം അടക്കം മോദി വിമർശനം കാര്യമായി തന്നെ വന്നു. യു പിയിലെ തിരിച്ചടിക്കു ശേഷം യോഗി ആദിത്യനാഥ് മോഹൻ ഭാഗവത്തുമായി സംസാരിച്ചിരുന്നു. പ്രശ്നങ്ങൾ തൽക്കാലം ഒതുങ്ങുന്നതായ സൂചനകളും വന്നു. പക്ഷേ അത് വെറുതെയായിരുന്നു. ആദിത്യനാഥിന്റെ മനസ്സറിവില്ലാതെ യു പിയിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാവില്ല എന്ന് സംശയിക്കുന്ന, വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കളുണ്ട്. മോദി ഷാ ദ്വയത്തിന്റെ അപ്രമാദിത്വത്തിനുള്ള അടി യോഗി ആദിത്യനാഥിലൂടെ എന്ന സംഗതി പ്രതിപക്ഷത്തിന് ഹരം പകരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു പരിധിക്കപ്പുറം വളരും എന്ന് വിചാരിക്കരുത്. താൻ മാത്രം, താൻ വലുത്, തൻ്റെ മാത്രം പ്രതിച്ഛായ എന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന, മറ്റുള്ളവരെ വളരാൻ അനുവദിക്കാത്ത, വളർച്ചയുടെ സാധ്യതകൾ കാണുന്ന കൊമ്പുകളെല്ലാം മുറിക്കുന്നവരുടേതു കൂടിയാണ് രാഷ്ട്രീയം. അത്തരക്കാരാണ് പലപ്പോഴും രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നതും. പക്ഷേ മുറിഞ്ഞു വീഴാതിരിക്കാൻ പോരാടുന്നവരുടേതു കൂടിയാണ് രാഷ്ട്രീയം എന്ന് യോഗി ആദിത്യനാഥ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എസ് എൻ ഡി പിയെ ബി ജെ പിയുടെ ആലയിൽ കൊണ്ടു കെട്ടാനാണ് വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും ശ്രമിക്കുന്നത് എന്ന് എം വി ഗോവിന്ദൻ. പിന്നെ ഇപ്പോഴാണല്ലോ എം വി ഗോവിന്ദൻ ഇതൊക്കെ അറിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം പ്രീണനം മാത്രം ലാക്കാക്കിക്കൊണ്ട് സി എ എയും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് എതിർത്തില്ല എന്നും ലീഗിന് പച്ചക്കൊടി പൊക്കാത്തതിൽ നാണമില്ലേ എന്നുമൊക്കെ ചോദിച്ചുകൊണ്ട് നടന്നപ്പോൾ മറ്റ് വോട്ട് ബാങ്കുകൾ ഇല്ലാതാകും എന്ന് എം വി ഗോവിന്ദന് അറിയാത്തതൊന്നുമായിരുന്നില്ലല്ലോ. പിഴച്ചുപോയ ആ തന്ത്രത്തിന്റെ ഉത്തരവാദി ആരാണ് എന്ന് സി പി എം കണ്ടെത്തിയിട്ടുണ്ടോ? തിരുത്തലുകൾ തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സി പി എമ്മിന് നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലോ.
എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ ഒരുപാട് കാലത്തെ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാക്കളല്ലേ? അന്നൊന്നും തോന്നാത്ത ഒരു വികാരം തെരഞ്ഞെടുപ്പ് തോറ്റപ്പോഴാണോ തോന്നുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ കൂടി കിട്ടിയിരുന്നു എങ്കിൽ എസ് എൻ ഡി പിക്കെതിരെ ഈ പരാമർശം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. തോൽവിയിൽ വന്ന തിരിച്ചറിവാണോ ഇത്? സ്വത്വ രാഷ്ട്രീയം എന്നൊക്കെ പറയാതെ ആളുകളെ പൊതുവായി കണ്ടുകൊണ്ട് അവർക്കു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലേക്കാണ് സി പി എം തിരിച്ചു വരേണ്ടത്. പിന്നെ ഇപ്പോഴും കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണല്ലോ. കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.